മണ്ഡലകാല നടതുറക്കലിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ വൻ സുരക്ഷാ വീഴ്ച. ശരംകുത്തിയിലെ BSNL ടവറിൽ നിന്നും കണക്ഷൻ കേബിൾ ഉൾപ്പെടെ മോഷ്ടാക്കൾ തമ്പടിച്ച് മോഷ്ടിച്ചിട്ടും പോലീസ് അറിഞ്ഞില്ല. ആസൂത്രണം പോലീസ് അറിയുന്നത് ഏഴംഗ സംഘത്തെ പിടികൂടിയതിന് ശേഷമാണ്. വ്യാഴാഴ്ച രാത്രി 8 മണിയോടെയാണ് ശരംകുത്തിയിലെ 40 മീറ്റർ ഉയരമുള്ള BSNL ടവറിൽ നിന്നും 3G 2G കേബിളുകൾ മോഷണം പോയത്. പമ്പ മുതൽ നിലയ്ക്കൽ വരെ ആശയവിനിമയത്തിനായി ജനങ്ങൾ ആശ്രയിക്കുന്നത് BSNL മാത്രമാണ്. വ്യാഴാഴ്ച മുതൽ ഇന്ന് രാവിലെ വരെ പമ്പ മുതൽ നിലയ്ക്കൽ വരെയുള്ള ആശയവിനിമയം പാടെ നിഷേധിക്കപ്പെട്ട രീതിയിലായിരുന്നു. തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെ പിടികൂടിയത്. ചാലക്കയം മുതൽ പമ്പ വരെയുള്ള ഭാഗത്തെ CCTV ദൃശ്യങ്ങൾ പമ്പ പോലീസ് ഇൻസ്പെക്ടർ മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ചപ്പോൾ സംഭവ ദിവസം രാവിലെ 6 മണിക്ക് ചെളിക്കുഴി ഭാഗത്തുകൂടി കാട്ടിലൂടെ 4 പേർ കയറിപ്പോകുന്നതായി കണ്ടെത്തി. ശേഷം സൈബർ സെൽ ഉദ്യോഗസ്ഥർ നടത്തിയ അന്വേഷണത്തിൽ ഏഴംഗ സംഘത്തെ ഇടുക്കിയിൽ നിന്നും പിടികൂടി. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് 5 ദിവസം ശബരിമല വനത്തിൽ തമ്പടിച്ച വിവരം അറിയുന്നത്. മോഷണക്കുറ്റത്തിനായി പ്രതികളെ അറസ്റ്റ് ചെയ്തെങ്കിലും ശബരിമല പോലെ അതീവ സുരക്ഷ നിലനിൽക്കുന്ന സ്ഥലത്ത് തമ്പടിച്ച മോഷ്ടാക്കളെ പറ്റി യാതൊരു അറിവും ലഭിക്കാഞ്ഞത് പോലീസിന്റെ ഭാഗത്തു നിന്നും വന്ന ഗുരുതര സുരക്ഷ വീഴ്ചയെന്ന് പറയാതെ വയ്യ. ടവറിന് സമീപമുണ്ടായിരുന്ന BSNL ഓഫീസിലെ ഉപകരണങ്ങൾ നശിപ്പിച്ചതും കാർഡ് കത്തിച്ചതും മോഷണം എന്നതിലുപരി അതീവ ഗുരുതരമായ മറ്റു പല ആസൂത്രണങ്ങൾക്കും സംശയമൊരുക്കുന്നു. പ്രതികളുടെ വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമേ കൃത്യമായ അജണ്ട പുറത്തു വരികയുള്ളൂ എന്നാണ് പോലീസ് വൃത്തങ്ങൾ അറിയിക്കുന്നത്. ജനം സന്നിധാനം.